പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് റീന മെൻഡസ്. എൻ്റെ ഹസ്ബൻഡ് ആൻ്റണി മെൻഡസ്. ഞങ്ങൾ എടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ 22. അപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്, ഞങ്ങളുടെ 3-ാമത്തെ കുട്ടി ഇപ്പോൾ 2 വയസ്സ് ഈ മറ്റന്നാണ് കംപ്ലീറ്റ് ആകുന്നത്, ജോസഫ് ഏഡന് വേണ്ടിയാണ്. ഇത് എൻ്റെ ലേറ്റ് പ്രഗ്നൻസി ആയിരുന്നു, ആഫ്റ്റർ 40 ഇയേഴ്സ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഒരു 20 ഇയേഴ്സ് ഉണ്ട്, അത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കാണിച്ച് ചെക്കപ്പിന് പോയപ്പോഴത്തേനും ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞത് ഈ പ്രഗ്നൻസി നിൽക്കത്തില്ല, ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എൻ്റെ കാരണം ഒന്ന് ഞങ്ങളുടെ ഏജ്, പിന്നെ ഇത് ഹൈ റിസ്ക്കാണ്. അപ്പോൾ എൻ്റെ ലൈഫിന് ഒത്തിരി റിസ്ക് ഉണ്ട്. പിന്നെ കുട്ടി കിട്ടോ ഇല്ലയോ എന്ന് ഒട്ടും പറയാൻ പറ്റില്ല. കിട്ടിയാൽ പോലും എന്തെങ്കിലും ഒരു ജന്മ വൈകല്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ എന്നോട് തീരുമാനം എടുക്കാൻ പറഞ്ഞു, കോവിഡ് ടൈമായിരുന്നു, 2021. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഈ പ്രഗ്നൻസിയും കൊണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേ എന്ന് പറഞ്ഞു. അപ്പം സ്കാൻ ചെയ്തിട്ടും ഡോക്ടറിൻ്റെ മറുപടി അത് തന്നെയായിരുന്നു, ഈ അബോർഷൻ ചെയ്യണതായിരിക്കും നല്ലത്. ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഒരു അടുത്ത് തന്നെയുള്ള പള്ളിയിൽ പോയി ഒരു 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച്, എന്നിട്ടും ആ തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ചെക്കപ്പ് നടത്തി. അവിടെയും ഗൈനക്കോളജിസ്റ്റ് ഞങ്ങളോട് ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഉറപ്പ് തരാൻ പറ്റില്ല, ഹൈ റിസ്ക്കാണ് എൻ്റെ ലൈഫിന്. അതിനോടൊപ്പം കുട്ടി മിക്കവാറും ഒരു എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കുട്ടിയിലുണ്ടാകും. എന്നാലും ഞങ്ങൾ ഈശോ തന്ന ഈ ഒരു ഗിഫ്റ്റ് എന്തായാലും ഞങ്ങൾ ഇത് കൈനീട്ടി സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്ത് റിസ്ക്കായാലും ഞങ്ങൾ ഇതോടുകൂടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഇവിടെ ഞങ്ങൾ കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പേപ്പർ, മാതാവിൻ്റെ ആ പേപ്പർ വെച്ച് ഞങ്ങൾ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് എൻ്റെ ജോബ് ലീവ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ ഒരു 8 മന്ത് ആയപ്പോൾ സ്കാനിങ്ങും ഒരുപാട് ടെസ്റ്റുകളും ഒക്കെ നടത്തേണ്ടി വന്ന്, കുട്ടിയുടെ ഗ്രോത്തും എല്ലാം നോക്കിയും കൊണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതുവരെ ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ 8 മന്ത് അൾട്രാസൗണ്ടിൽ കുട്ടിയുടെ ലെഫ്റ്റ് കിഡ്നിയിൽ സിവിയർ ഹൈഡ്രോ യുറേട്രോ നെഫ്രോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഡിറ്റക്റ്റ് ചെയ്തു. റൈറ്റ് കിഡ്നിയുടെ ഫങ്ഷനും കുറവാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്തായാലും 8 മന്ത് ആയി. എന്നിട്ട് 9 മന്ത് ആയപ്പോൾ വീണ്ടും ഒരു സ്കാൻ ചെയ്തപ്പോൾ ആ കണ്ടീഷൻ സിവിയർ ആയിട്ടുണ്ടായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യണം. ആണ് 18 മെയ് 2022 എന്നാണ് ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കുന്നത്. എനിക്ക് ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ജനിച്ചൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ കുട്ടീനെ NICU ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യാനും അപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക്സിൽ കുട്ടീനെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളോട് ഡോക്ടർ സർജനെ റിഫർ ചെയ്തു. സർജനെ പോയി കണ്ട് ഇപ്പോൾ ജനിച്ച് ഒരു 2nd ഡേ തന്നെ MCU എന്ന് പറഞ്ഞൊരു എക്സ്റേ, ബാക്കിയുള്ള സ്കാൻസ് എല്ലാം ഈ ന്യൂ കുഞ്ഞി കുട്ടിക്ക് ചെയ്യാൻ തുടങ്ങി അവർ. അപ്പോഴും റിസൾട്ടെല്ലാം സെയിം തന്നെയായിരുന്നു. സർജനെ കൺസൾട്ട് ചെയ്തപ്പോൾ സർജൻ പറഞ്ഞതും ഇത് സിവിയർ കണ്ടീഷനാണ്, ചില കുട്ടികളിൽ ഇത് താനേ മാറും, പക്ഷേ ഇയാളുടെ കേസിൽ ഇത് ബേർഡ് ഡിഫെക്റ്റ് ആണ്, അപ്പോൾ ഇത് മാറാൻ ഒരു സർജറി വേണ്ടി വരും, അപ്പോൾ അതിന് ഇനി ഫെർദർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ DTPA സ്കാൻ ചെയ്തു. ബാക്കിയുള്ള ടെസ്റ്റ് അതിലെല്ലാം ഇത് തന്നെയാണ് കണ്ടീഷൻ റിഫർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ സർജൻ അവസാനം പറഞ്ഞു കുട്ടി തീരെ ചെറുതാണ്, അപ്പോൾ 6 മന്ത്സ് ആകുമ്പോൾ, 6 മാസം ആകുമ്പോഴത്തേനും ഒരു വലിയ ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. അവൻ്റെ യുറേറ്റർ ഡയലേറ്റഡ് ആണ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയലേഷൻ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഇതും കൊണ്ട് കുട്ടിയുടെ കണ്ടീഷൻ ഓക്കെ ആകുമോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓക്കെ ആവുമെന്ന് പറയാൻ പറ്റില്ല, ഒരു നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സ്കാനും ഫെർദർ ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും. പിന്നെ വലുതാവുമ്പോൾ കുട്ടിക്ക് നോർമലായിട്ട് ബാക്കിയുള്ള ബോയ്സിനെ പോലെയൊക്കെ കളിക്കാനോ പിടിക്കാനോ പറ്റുമോ, അപ്പോൾ അതിനും ഡോക്ടർ ഗ്യാരൻറ്റി ഒന്നും പറഞ്ഞില്ല. പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, 2 കിഡ്നിയും ഇഫക്റ്റഡ് ആയ കാരണം, പ്രത്യേകിച്ചും ലെഫ്റ്റ് ഒത്തിരി സിവിയർ കണ്ടീഷനാണ്, റൈറ്റിൻ്റെ ഫങ്ഷനും കുറവാണ്, അതുകൊണ്ട് കാലക്രമേണ അവൻ വലുതാവുമ്പോൾ മിക്കവാറും 2 കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും.
ഇതെല്ലാം കേട്ടോടെ ഞങ്ങൾ ആകെ വിഷമത്തിലായി. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥന വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, എല്ലാം ഞങ്ങൾ ഈശോയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങി വീട്ടിൽ പോയി ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് കൊന്ത ചൊല്ലി. അപ്പോഴാണ് മനസ്സിൽ, ഞങ്ങൾ എപ്പോഴും മാതാവിൻ്റെ പേപ്പർ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ മനസ്സിലിങ്ങനെ വന്ന്, എന്തായാലും ഉടമ്പടി എടുക്കണം, മാതാവ് ഒരു സർജറി കൂടാണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഈ അസുഖം മാറ്റിത്തരും, ഈ കണ്ടീഷൻ മാറ്റിത്തരും. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതൊരു ബർത്ത് ഡിഫക്റ്റാണ്, ജന്മനാ ഉള്ളതാണ്, ഇത് കറക്റ്റ് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കറക്റ്റ് മെഷേഴ്സ് ചെയ്യല്ലാണ്ട്. പക്ഷെ ഞങ്ങൾ പൂർണ്ണമായി മാതാവിൽ വിശ്വസിച്ച് അങ്ങനെയാണ് സെപ്റ്റംബറിൽ വന്ന് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലെല്ലാം റിപ്പോർട്ട്സായിട്ട് പോയി, അവിടുത്തെ സർജനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഉടമ്പടി എടുത്ത് കുഞ്ഞ്, ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി ജനിച്ചപ്പോൾ തുടങ്ങി, ഞങ്ങൾക്ക് ജനിച്ചപ്പോൾ തുടങ്ങി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ കിഡ്നിയുടെ അവിടെയും വയറ്റിലും എല്ലാ ദിവസവും രണ്ട് നേരം വെച്ച് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു, കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ അന്നും അതുപോലെ തന്നെ ചെയ്ത് മാതാവിൻ്റെ തൈലവും പേപ്പറും ഞങ്ങൾ ആ ഫയലിൻ്റെ കൂടെ വെച്ചും കൊണ്ടാണ് സർജനെ കാണാൻ പോയത്. അപ്പോൾ ഇതെല്ലാം ഡോക്യുമെൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സർജൻ പറഞ്ഞ് നമ്മൾക്ക് എല്ലാ ടെസ്റ്റുകളും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം. അപ്പോൾ അത് എല്ലാ ദിവസവും ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു കുട്ടിക്ക്. അങ്ങനെ ആദ്യത്തെ അവിടെ ആ ഹോസ്പിറ്റലിൽ ആദ്യം അൾട്രാസൗണ്ട് ചെയ്ത് അവിടെ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. ആ റിസൾട്ട് കണ്ട് സർജൻ പറഞ്ഞ് ഇതിൽ അവൻ്റെ കണ്ടീഷൻ ഇച്ചിരി ബെറ്ററാണ്, അപ്പോൾ സർജറി നമുക്ക് ആലോചിക്കാം, നമുക്ക് എന്തായാലും ആൻറ്റിബയോട്ടിക്സ് നിർത്താം, എന്നാലും DTPA സ്കാനും MCA ബാക്കിയുള്ള സ്കാൻസും നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, എന്നാലേ ഫൈനൽ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാക്കി ടെസ്റ്റുകൾ ഒരിടവേള വിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി, സ്കാനിങ് കണ്ടിന്യൂ ചെയ്ത്. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്, ഓരോ ടെസ്റ്റുകളിലും ഓരോ ഇതിലും കിഡ്നിയിലുള്ള യുറേറ്ററിലുള്ള ഡയലേഷൻ കുറഞ്ഞ് കുറഞ്ഞ് വന്ന്. ഒരു വലിയൊരു അത്ഭുതമാണ്. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ മോഡറേറ്റായി, അത് പിന്നെ മൈൽഡിലോട്ടായി. പിന്നെ ഈ കഴിഞ്ഞ November 23 ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴത്തേനും സർജൻ പറഞ്ഞു രണ്ട് കിഡ്നി ഫംഗ്ഷനും നോർമലായി, യുറേറ്ററിലെ ഡയലേഷനും നോർമലായി. അപ്പോൾ ഇത് കുട്ടിയുടെ ചെയ്തേക്കുന്ന സ്കാൻ റിപ്പോർട്ട്സും MCയുടെയും DTPA സ്കാൻസ് എല്ലാമാണ്, ജനിച്ചു കഴിഞ്ഞ് ആ 3 മന്ത്സിനുള്ളിൽ ചെയ്ത റിപ്പോർട്ട്സും ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ചെയ്ത സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്സുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് മാതാവിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹമാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഒറ്റ ഫലം കൊണ്ടാണ്. ഞങ്ങൾ വളരെ വിശ്വസിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത്, എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് കത്തി വെക്കേണ്ടി വരില്ല, സർജറി ചെയ്യേണ്ടി വരില്ല, ആ ഒരു വിശ്വാസത്തിൽ ആ ഡെയിലി ഞങ്ങൾ കൊന്ത ചൊല്ലിയും എണ്ണ പുരട്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു കാലത്തെയും വൈകുന്നേരം. അതുപോലെ കുഞ്ഞും അതേ മാതാവിനോട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ്, മമ്മാന്നേ മാതാവിനെ വിളിക്കുള്ളൂ, എവിടെ കണ്ടാലും തൊട്ട് മുത്തലും. എന്നാൽ അത്രയും അവൻ പ്രാർത്ഥനയിലാണ് ഞങ്ങൾ അവൻ, ആ പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾക്ക് ഇത് സാധിച്ച് കിട്ടിയത്. അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ, ഈ ഉടമ്പടി ഞങ്ങൾ എടുത്തതിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതിൽ ഏറ്റവും മെയിൻ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഹസ്ബൻഡും ജോലിയിലായിരുന്നു, പക്ഷേ എൻ്റെ ജോലി എനിക്ക് വിടേണ്ടി വന്നു. അപ്പോൾ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായി, രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായിരുന്നു. ഇയാളുടെ സ്കാനിങ്ങും എല്ലാ മാസവും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, സ്കാൻ ഉണ്ടാകും, അപ്പോൾ അതിനൊക്കെ ഒത്തിരി പൈസ ചിലവായിരുന്നു. അതിനോടൊപ്പം തന്നെ വീട്ടിലും എൻ്റെ മമ്മി മദർ ഇൻ ലോ വീണ്, അങ്ങനെ ഒരു ഹിപ്പ് സർജറി, രണ്ട് സർജറിയൊക്കെ വേണ്ടി വന്ന്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത്. അതിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് റിലേറ്റീവ്സ്, ഹസ്ബൻഡ് കൂടപ്പറപ്പങ്ങൾ ഒരുപാട് നമ്മളെ പലതരത്തിലും മാനസികമായിട്ട് പീഡിപ്പിച്ച് നമ്മളെ കുറ്റാരോപണമൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾ കരഞ്ഞാണ് അപേക്ഷിച്ചുകൊണ്ടിരുന്നേച്ചത്. ഒരു ദിവസം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ഞങ്ങൾ മുട്ടുമെന്നിൽ നിന്ന് കൊന്ത ചൊല്ലുകയും കൃപാസന മാതാവിന് പ്രത്യേകം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കരഞ്ഞ്, ഞാനും കുഞ്ഞുങ്ങളും കരഞ്ഞ് ആണ് അപേക്ഷിച്ചുകൊണ്ട് ഇരുന്നത്. പക്ഷേ ഈ എല്ലാ സമയത്തും ഹോസ്പിറ്റലിൽ പോകുന്നതും ഓരോ കുറ്റങ്ങളും ആരോപണങ്ങളും കേൾക്കുന്ന സമയത്തും പിടിച്ചു നിൽക്കാൻ ഒരു ധൈര്യം തന്നത് മാതാവാണ്.
പിന്നെ മാതാവിൻ്റെ തന്നെ ഒരു വലിയ അത്ഭുതം പോലെ തന്നെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ സത്യാവസ്ഥ ലോകത്തിന് മുമ്പിൽ മാതാവ് കാട്ടിത്തന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാതാവ് തുറന്ന് തന്നെ കാട്ടിത്തന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും ഞാൻ ഓർക്കാപ്പുറത്ത് തന്നെ എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും എൻ്റെ ജോലിയിലോട്ട് കയറാൻ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് എനിക്ക് വിളി വന്ന്. അപ്പോൾ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ പറ്റി. അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി നടത്തി തന്ന്. പിന്നെ എൻ്റെ മോള് പ്ലസ് ടു നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായി. എൻ്റെ മൂത്ത മോള് ടെൻത്തിലും മാർക്സ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് എല്ലാത്തിനെയും ഫലമായി പ്ലസ് ടുവിൽ അവൾക്ക് 94% മാർക്സോടുകൂടിയാണ് എൻ്റെ മോള് പാസ്സായത്. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലി, അതും ഒരു സ്ഥിരത കൊടുത്തത്, അതും മാതാവിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നത്. ഇപ്പം കുടുംബപരമായ ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസ് അതെല്ലാത്തിലും മാതാവ് പല രീതിയിലും ഞങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഒരേ കാര്യങ്ങൾ ഞങ്ങളുടെ എൻ്റെ കുഞ്ഞിനെ തന്നെ കണ്ട് ഒരുപാട് ഫ്രണ്ട്സിനോടും അറിയുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ കുഞ്ഞിന് ഈ കുഞ്ഞൊരു അത്ഭുതമാണ് എന്താണ് കിട്ടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞാണ്. പക്ഷേ അത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഒരു കുഞ്ഞാണ് ഞങ്ങൾ അത് പറഞ്ഞത്. ഇത്രയും പ്രായത്തിലും ഒരു കുഴപ്പം കൂടാണ്ട് കിട്ടിയ ഒരു കുഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും പറയുകയും പേപ്പർ ഞങ്ങളോട് അറിയുന്ന എല്ലാ ആൾക്കാരോടും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയും. ഒരുപാട് ആൾക്കാർ അതിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചും കൊന്ത ചൊല്ലിയും കൃപാസിൻ്റെ ഉടമ്പടിയുടെ കാര്യം ഞാൻ എല്ലാവരോടും എനിക്ക് പരിചയമുള്ള എന്നെ അറിയുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഉടമ്പടിയുടെ ഒരു ശക്തിയാണ് എൻ്റെ കുഞ്ഞിന് എനിക്കിങ്ങനെ കിട്ടിയത്. ഞങ്ങളുടെ ഒരുപാട് പ്രതിസന്ധിയിൽ ഞങ്ങൾ കടന്നു പോയിട്ട് എല്ലാം ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന്. അതിനെല്ലാം പിടിച്ചു നിൽക്കാൻ തന്ന ഒരു ഇത് ഈ ഉടമ്പടിയിലെ പ്രാർത്ഥനയും മാതാവിൻ്റെ അനുഗ്രഹവുമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ വെറുതെ എടുത്താൽ പോരാ, അത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാലേ അതിന് ഫലമുണ്ടാവുള്ളൂ. ഉപസിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ചൊവ്വാഴ്ചകളിൽ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് കാണുക, അതുപോലെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന വൈകിട്ടുള്ള പ്രാർത്ഥന ഇതൊക്കെ കറക്റ്റായിട്ട് ചൊല്ലി, അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക, ഹോസ്പിറ്റലിൽ പോവുക. കൃപാസനം പേപ്പർ അത് വളരെയധികം ശക്തിയുള്ള ഒരു പേപ്പറാണ്. എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ സംഭവം ആൺകുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്നതാണ്. അത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൂടെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വരെ മിക്കവരും പറഞ്ഞു. പക്ഷേ കൃപാസന മാതാവിൻ്റെ സഹായത്താലേ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറ്റി എല്ലാം ഭംഗിയോടുകൂടി തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം വന്ന് പറയാനായിട്ട് കൃപാസന മാതാവ് തന്നെ ഞങ്ങളെ സഹായിച്ചു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അപ്പോൾ ഓരോ വ്യക്തികളും ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടവന്ന അവർ ചെയ്തിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഈ കേട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം മിക്ക കുടുംബങ്ങളുടെയും സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് ഈ ഒരു നിയോഗത്തിനുണ്ട്. ഇപ്പോൾ ഇവർ വേറെ രണ്ട് മക്കളും കൂടെ ഉണ്ട്. ഇവർക്ക് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാ ദിവസവും ഈ ഒരു നിയോഗത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്നൊരു കാര്യം ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മിക്ക സാക്ഷ്യം കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരുമിച്ചു എന്ന് പറയുന്ന മിക്ക സാക്ഷ്യങ്ങളിലും അവർ ഒറ്റയ്ക്ക് മുറിയടച്ച് പ്രാർത്ഥിച്ചെന്നല്ല പറയണത്, ഒരു കുടുംബമായിട്ട് മുട്ടുകുത്തി ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചെന്ന് ആവർത്തിക്കപ്പെടുന്ന കാര്യം അത് ഈ കുടുംബത്തിലും അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ കുടുംബമായിട്ട് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ഒരുമിച്ച് ഒരു കുടുംബം മുഴുവൻ മക്കളും ഉൾപ്പെടെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതിനോടൊപ്പം ഒരു നിയോഗത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഈ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വചനമുണ്ടല്ലോ, ആ വചനത്തിൻ്റെയൊക്കെ സാർത്ഥമാകുന്ന അങ്ങനെ സമയം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൂടി നമ്മളിങ്ങനെ ചേർത്ത് പഠിക്കണം. അപ്പം ഒരു അനുഭവം കിട്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ വന്നു എന്നതിനോടൊപ്പം അവർ ഇതിൻ്റെ പിന്നാലെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് എല്ലാ സാക്ഷ്യങ്ങളിലും പറയണത്. രണ്ടാമത്തേത് ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിനെക്കുറിച്ചാണ്. പ്രായത്തിൻ്റെ ഡിമെറിറ്റ് ഉണ്ട്,
അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസി ആകുമ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അബോർഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു നിലപാട് എടുത്തത് അത് ദൈവികമായൊരു നിലപാടാണ്. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ ഏറ്റവും വലിയ പാപമായിട്ട് കരുതുന്നത് അബോർഷനാണ്. അബോർഷൻ എന്ന പാപത്തിന് പോലും കുമ്പസാരത്തിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദികരെ മാത്രം കണ്ട് പാപമോചനം നൽകുന്ന തരത്തിൽ അത്രയും സീരിയസ് ആയിട്ട് ഉള്ളൊരു അഫെയറായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഒരു ഒരു വലിയൊരു പാപത്തിൻ്റെ ഒരു സാധ്യത അതിനകത്ത്. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ വന്ന സാക്ഷ്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്ന സാക്ഷ്യങ്ങളിലും അവരെന്താണെങ്കിലും കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടൊരു മനോഭാവം കാണിച്ച്, ഇപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അവരുടെ വിശ്വാസത്തോടൊപ്പം ദൈവം ചേർന്നു നിന്നുള്ളതാണ്. അതിന് വ്യക്തമായിട്ട് അവരുടെ പ്രാർത്ഥനയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായൊരു വിശ്വാസത്തിൻ്റെ ഉണ്ടായൊരു മാറ്റവും, അപ്പം അവരുടെ കുടുംബം തന്നെ ഒരു റീസെറ്റിൽമെൻറ്റ് ദൈവം നടത്തുന്നുണ്ട്. പോയ ജോലി തിരിച്ചു വരുന്നു. അപ്പോൾ ഇനി ഈ കുടുംബത്തിനോട് നമ്മൾ ലൂക്കയുടെ 1:36-37 പറയാം, റെബേക്ക പ്രായമേറിയിരുന്നു, അവൾ വന്ധ്യയായിരുന്നു, സാറായി വന്ധ്യയായിരുന്നു, അപ്പോൾ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഈ കുടുംബത്തിന് വിശ്വസിക്കാൻ ഇനി എളുപ്പമാണ്. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത് വരെ നമുക്കൊരിക്കലും അടയാളങ്ങളും അത്ഭുതങ്ങളും ബൈബിൾ എഴുതിയിരിക്കുന്ന ഒന്നും നമുക്കത് വിശ്വസിക്കാനായിട്ട് തോന്നണമെന്നില്ല. കാരണം അതൊക്കെ ഊഹാപോഹങ്ങളായിട്ടും കെട്ടുകഥകളായിട്ടും നിൽക്കും. അപ്പോൾ ഈ ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുപോലെ വ്യക്തമായിട്ട് ബോധ്യത്തോടുകൂടി ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയാൻ തക്കവിധമുള്ള ദൈവാനുഭവം, അതൊരുപക്ഷെ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു അനുഭവം. കാരണം അതിന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രമേ, അതാണ് പറയുന്നത്, ഓരോ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പം അവരെന്താണ് പ്രാർത്ഥിച്ചതെന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അവർക്ക് കിട്ടിയതും കിട്ടാതിരുന്നതും നമ്മുടെ വിഷയമല്ല, അവരെന്താണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചതെന്നുള്ളത്. ഇപ്പോൾ ചെറുപ്പക്കാരുൾപ്പെടെ സാക്ഷ്യങ്ങൾ പറയുമ്പം ഇതുപോലെ അവർ ചെയ്ത എക്സ്ട്രാ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒരു മെഡിക്കൽ സാക്ഷ്യമാകുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ അവരോട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മെഡിക്കൽ സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ ഒരു ഇപ്പം എന്തുകൊണ്ട് കൃപാസനം മാതാവിനൊക്കെ പ്രാർത്ഥിച്ച് കിട്ടിയെന്ന് പറയുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണതല്ല, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ വിഷയം. അതാണ് ഉടമ്പടി എടുത്ത എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാതാവിൻ്റെ രൂപം ഉള്ളതൊന്നും അല്ല പ്രത്യേകത, അത് എല്ലാ പള്ളിയിലും ഉള്ളതല്ല. ഇവിടെ ഈയിടത്തെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്തുവെന്ന് ലോകത്തിൽ വിളിച്ചു പറയണമെങ്കിൽ ഈ ഇടത്ത് വരുന്നവർക്ക് ദൈവാനുഭവം ഉണ്ടാവണം. അത് സഭയുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് ഒരാൾക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതൊന്നും എടുത്ത് എല്ലാവരും അറിയിച്ച് പള്ളിയിൽ വിളിച്ച് പറഞ്ഞ് പ്രഖ്യാപിക്കത്തൊന്നുമില്ല. അതിന് സമയമെടുക്കും. അത് ഒരാളുടെ ആ ജീവിതം ഒരുപാട്, ഇപ്പോൾ വിശുദ്ധരാകുന്ന ചടങ്ങുകളൊക്കെ വിശുദ്ധന്മാർ മരിച്ചിട്ട് 100-100 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം യുക്തിക്കും ശാസ്ത്രത്തിനും മുകളിലെ തെളിവുകൾ വേണം ദൈവം ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലേറെ അനുഭവങ്ങൾ നമുക്കായി, എങ്കിലും മാതാവ് ആഗ്രഹിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്ന് വഴിയിലൂടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും അനുഭവം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്നാണ് അതിൻ്റെ ഒരു യുക്തി. അത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ വലിയ അസാധ്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ദൈവം പ്രത്യേകമായിട്ട് ഇടത്ത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് യുക്തി. അങ്ങനെയാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നതും ഇത് ഫയൽ ചെയ്യുന്നതും. ദൈവം സഹായിച്ച അനുദിനം നമുക്കിതിനും വലിയ അനുഭവങ്ങൾ ലഭിക്കുന്നു. അതിനും ദൈവമാതാവിന് നന്ദി പറയാം. അപ്പം പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച കുഞ്ഞിനെയും മറ്റെല്ലാ കാര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നാമം മഹത്വപ്പെടാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.